ഞാനിതുവരെയും പറഞ്ഞത് മുക്കാലും പുരുഷന്മാരെ പറ്റിയാണ്. ഇന്ന് രണ്ട് സ്ത്രീകളെ പറ്റി പറയണമെന്ന് വിചാരിക്കുകയാണ്. ആദ്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിവുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലോർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള മെഡിക്കൽ കോളേജ്, അതിൻ്റെ ആവിർഭാവം എന്ത് എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയാം, പക്ഷേ അത് ആവർത്തിക്കുന്നത് നല്ലതാണ്. ഐഡ സോഫിയ സ്കഡർ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ യുവതി, അവൾ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവളുടെ മാതാപിതാക്കന്മാരായ മിഷണറിമാർ തമിഴ്നാട്ടിൽ തിൻ്റിവനം എന്ന് പറയുന്ന സ്ഥലത്ത് സേവനം ചെയ്തിരിക്കെ അവളുടെ അമ്മയ്ക്ക് രോഗം കൂടുതലാണ് എന്നറിഞ്ഞിട്ട് അവരെ സന്ദർശിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാനായിട്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇന്ത്യയിൽ സ്കഡർ ഫാമിലിയിൽപ്പെട്ട 100-ൽ പരം ആളുകൾ മിഷണറിമാരായിട്ട് അന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്കഡർ ഫാമിലി ഒരു മിഷണറി ഫാമിലിയാണ്. എന്നാൽ ഈ യുവതിക്ക് മാത്രം ഒരു കാലത്തും ഒരു കാരണവശാലും ഇന്ത്യയിൽ വരണമെന്നോ ഇവിടെ ശുശ്രൂഷ ചെയ്യണമെന്നോ താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ സ്വപ്നങ്ങൾ വേറെയായിരുന്നു. അവൾക്ക് പഠിക്കണമെന്നും പഠനത്തിൽ കൂടെ പ്രശസ്തി പ്രാപിക്കണമെന്നും മാത്രമല്ല ഒരു വിവാഹ ജീവിതം നയിക്കണമെന്നും, അവൾക്കന്ന് ഒരു കാമുകനുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് തൻ്റെ മാതാവിനെ ശുശ്രൂഷിപ്പാനായി തിൻ്റിവനത്തിലേക്ക് കടന്നു. ഒരു ദിവസം രാത്രി ഒരു യുവാവ് വന്ന് പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രസവ വേദനയിൽ പ്രയാസപ്പെടുകയാണ്, മരിച്ചു പോകും, ആരെങ്കിലും വന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ സോഫിയ പറഞ്ഞു, പ്രയാസമില്ല, എൻ്റെ അപ്പൻ ഡോക്ടറാണ്, അദ്ദേഹം വന്ന് സഹായിക്കും എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങളുടെ താരിഫ് അനുസരിച്ച് ഒരു പുരുഷൻ പ്രസവാവസ്ഥയിലിരിക്കുന്ന സ്ത്രീയെ കാണുന്നത് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് സ്ത്രീകൾ ആരെങ്കിലും വന്ന് ഇതിൽ സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സാധ്യമല്ലാത്തത് കൊണ്ട് ഡോക്ടറായിട്ട് അപ്പൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ യുവാവ് കടന്നുപോയി. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അതേപോലെ മറ്റൊരു വ്യക്തി വന്നു. അത് മുസ്ലിം യുവാവാണ്. അവനും അവൻ്റെ ഭാര്യയുടെ ആ മരണാവസ്ഥയിൽ സഹായം തേടി വന്നതാണ്. ആവശ്യം പറഞ്ഞു, ഐഡ അത് തന്നെ പറഞ്ഞു, ഉത്തരം അത് തന്നെ ലഭിച്ചു. അതുപോലെ അവനും മടങ്ങിപ്പോയി. വീണ്ടും അല്പസമയം കഴിഞ്ഞപ്പോൾ മൂന്നാമത് ഒരു യുവാവ് ഇതേ കാരണത്താൽ വരികയും അതേപോലെ മടങ്ങിപ്പോവുകയും ചെയ്തു. പിറ്റേ ദിവസം ഐഡ സ്കഡർ മനസ്സിലാക്കിയത് ഈ 3 യുവതികളും മരിച്ചുപോയി. പ്രസവ സംബന്ധമായ ശുശ്രൂഷകൾ ലഭിക്കാത്തത് കൊണ്ട് ആ 3 സ്ത്രീകളും മരിച്ചുപോയി. ഇത് ഐഡയെ വളരെയധികം ഹേമിച്ചു. അവൾക്ക് മനസ്സിൽ മനസ്സിൻ്റെ ആഴത്തിൽ തറച്ചു. അവളൊരു തീരുമാനമെടുത്തു, തിരിച്ച് അമേരിക്കയിൽ പോകുമെന്നും താൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കോഴ്സ് വിട്ടിട്ട് മെഡിസിൻ ചേർന്ന് പഠിച്ച് കൊർണേൽ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠിച്ച് അവരൊരു ഡോക്ടറായിട്ടാണ് പിന്നെ ഡൽഹിയിലെ പിന്നെ തിൻ്റിവനത്തിലേക്ക് തിരിച്ചു വരും. ആദ്യത്തെ വർഷം തന്നെ അവർക്കാകെ ഉണ്ടായിരുന്നത് ഒരു കാളവണ്ടിയാണ്. കാളവണ്ടിയിൽ ഒരു റാന്തൽ വിളക്കുണ്ട്. അവളുടെ അവിടെ കൂടെ പ്രവർത്തിക്കാനായിട്ട് ഒരു നേഴ്സ് ഉണ്ടായിരുന്നില്ല, ഒരു വീട്ടുജോലിക്കാരി മാത്രമാണ്. അപ്പോൾ ഐഡയും ഡോക്ടറായ ഡസ്കഡറും കാളവണ്ടിയും റാന്തൽ വിളക്കും വേലക്കാരിയും, ഇതാണ് ഹോസ്പിറ്റൽ.
ആ പ്രദേശത്ത് സഞ്ചരിച്ച് ആദ്യത്തെ ഒരു വർഷം തന്നെ 12,000 പരം രോഗികളെ ശുശ്രൂഷിക്കുകയും അനേക 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 ശസ്ത്രക്രിയകൾ ചെയ്യുകയും ചെയ്തു. ശസ്ത്രക്രിയ എവിടെയാണ് ചെയ്യുന്നത്? കാളവണ്ടിയിലാണ് ചെയ്യുന്നത്. ഈ വേലക്കാരി സ്ത്രീ റാന്തൽ വിളക്ക് പിടിച്ചു കൊടുക്കും. ആ വെളിച്ചത്തിൽ രാത്രിയിൽ ശസ്ത്രക്രിയ ചെയ്യുകയാണ്, പകലും രാത്രിയും ഒന്നുപോലെ. ആ സാഹസികമായ ശുശ്രൂഷ മനോഭാവത്തിൽ കൂടെയാണ് ഇന്ന് അധികായമായി നിൽക്കുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൻ്റെ ആവിർഭാവം. ഞാനീ സംഭവം നിങ്ങളോട് പങ്കിടുവാൻ താല്പര്യപ്പെട്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ സംഭവിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങൾ നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, ചില ആവശ്യങ്ങൾ നമ്മോട് സംവാദിച്ചിട്ടുണ്ട്, ചില സന്ദർഭങ്ങൾ നമ്മെ മാടി വിളിച്ചിട്ടുണ്ട്. ചില ദാരുണ സംഭവങ്ങളിൽ കൂടെ ഒരുപക്ഷെ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഇല്ലാത്തവരായ ആരും ഉണ്ടാവില്ല. പക്ഷേ വ്യത്യാസം എവിടെ സംഭവിക്കുന്നുവെന്ന് ചോദിച്ചാൽ, ചിലർ ഇതിനോട് സകാരാത്മകമായി പ്രതികരിക്കുകയും ചിലർ അതിൽ നിന്ന് ഒളിച്ചോടി പോവുകയും ചെയ്യും. പലരും ഒഴികഴിവ് കണ്ടുപിടിക്കുന്നതിൽ പ്രത്യേക കഴിവുള്ളവരാണ്. ജീവിതത്തിൽ സന്ദർഭങ്ങൾ, അവസരങ്ങൾ നമ്മെ അന്വേഷിച്ചു വരും. അതെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കും. എന്നാൽ അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുവാൻ ആവശ്യമായ ആത്മീയതയിൽ ഉദിക്കുന്ന ആത്മീയധൈര്യം, ആത്മധൈര്യം, അത് നമുക്ക് പ്രാപിപ്പാൻ എങ്ങനെ ഇടയാകും എന്നതാണ് പ്രശ്നം. നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ കഴിവുകളും നമ്മുടെ താല്പര്യങ്ങളും മാത്രം പരിഗണിച്ചിട്ടാണ്. പല സാഹചര്യങ്ങളിലും വ്യക്തിപരമായ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ സാമഗ്രികൾ അപര്യാപ്തങ്ങളാണ്, യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ തീരുമാനങ്ങൾ നമ്മുടെ കഴിവുകളെ മാത്രം പരിഗണിച്ചാണ് എങ്കിൽ അവയൊക്കെയും വളരെ തുച്ഛമായ തോതിൽ പ്രവർത്തിക്കുന്നവയായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി. 1991 ഇംഗ്ലണ്ടിലെ ഒരു സ്ഥാപനം, ടിയർ ഫണ്ട് എന്നാണ് എൻ്റെ പേര്, എന്നോട് ചോദിച്ചു, എയ്ഡ്സിനെ പറ്റി ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാമോ? ഇന്ത്യയിൽ അന്ന് ഈ രോഗത്തെപ്പറ്റി, ഈ പകർച്ചവ്യാധിയെപ്പറ്റി ഒരു ഡോക്യുമെൻ്ററിയും ഒരു ഫിലിമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഫിലിമുമായിട്ട് യാതൊരു വിദൂര ബന്ധം പോലുമില്ല. ഞാൻ സിനിമ കാണുന്ന ആൾ വ്യക്തി പോലുമല്ല. ഫിലിം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഷൂട്ടിംഗ്, എങ്ങനെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ചെയ്യാം. കാരണം ഇതൊരു വലിയ അപകടമാണ്. യുവതി യുവാക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ആ അത്യാഹിതത്തിൽ നിന്ന് ജനത്തെ സംരക്ഷിപ്പാൻ തക്കവണ്ണം എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഞാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ തരും. 2 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് നല്ല ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കുകയും അത് ദൂരദർശനിൽ 6 തവണ ഇംഗ്ലീഷിലും ഹിന്ദിയിലോട്ട് ഡബ് ചെയ്ത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അത് പ്രസരിപ്പിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് നമ്മുടെ കഴിവുകൾ കൊണ്ടല്ല, പല സന്ദർഭങ്ങളിലും നന്മ പ്രവർത്തിപ്പാൻ നമുക്ക് കഴിയുന്നു. നമ്മുടെ കഴിവുകൾ പരിമിതമാണ് എന്നതിനെപ്പറ്റി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. പല പല അനുഭവങ്ങളിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് എളിമയോടുകൂടെ, അനുസരണ ബുദ്ധിയോടുകൂടെ മുൻപോട്ട് പോകുവാൻ മനസ്സുണ്ടോ? നമ്മുടെ മുൻപിൽ നാം കാണുന്ന ഒരാവശ്യത്തെ, ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുവാൻ, അത് നമ്മെപ്പറ്റി ദൈവഹിതമാണ് എന്ന മനസ്സിലായിരിക്കെ എൻ്റെ പരിമിതികൾ കൊണ്ട് ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുകയില്ല എന്ന് പറയുന്നത് വലിയ മണ്ടത്തരമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ കഴിവ് അനുസരിച്ച് മാത്രം പ്രവർത്തിച്ചാൽ ഞാൻ എങ്ങനെയാണ് വളരുന്നത്?
ഇപ്പോൾ എനിക്കില്ലാത്ത കഴിവ് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട മേഖലയിലേക്ക് കടന്നു ചെല്ലുവാനുള്ള വിശ്വാസവും വിശ്വാസത്തിൻ്റെ സാഹസികതയും എനിക്കില്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഒരു പടി മുൻപോട്ട് വയ്ക്കുകയോ വളരുകയോ ചെയ്യുകയില്ല. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു വലിയ അറിവ് എനിക്ക് വ്യക്തമായ മനസ്സിൽ വന്നത് ഐഡ സോഫിയ സ്കഡറിൻ്റെ അനുഭവത്തിൽ കൂടെയാണ്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്. സാഹചര്യങ്ങളുടെയും സാമഗ്രികളുടെയും സമ്പത്തുക്കളുടെയും പര്യാപ്തി കൊണ്ട് ഒരത്ഭുതവും ചെയ്യേണ്ട കാര്യമില്ല. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേർക്ക് സുഭിക്ഷമായ ഭക്ഷിക്കാനുള്ള അപ്പവും അതിന് തക്കതായ മീനും കയ്യിലുണ്ടെങ്കിൽ പിന്നെ അത്ഭുതം എവിടെയാണ് പ്രവർത്തിക്കേണ്ടത്? മനുഷ്യജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. എൻ്റെ ജീവിതത്തിൽ അനവധി അനുഭവങ്ങൾ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെയും ഞാൻ പരിഗണിക്കുമ്പോൾ, അവലോകനം ചെയ്യുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന അനിവാര്യമായ മർമ്മം ഇതാണ്: ഏതെല്ലാം സമയത്ത് എൻ്റെ വ്യക്തിപരമായ കഴിവുകൾക്കും സാധ്യതകൾക്കും അപ്പുറത്തായി പ്രവർത്തിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ, ആ സന്ദർഭങ്ങളിലെല്ലാം അത്ഭുതങ്ങളിലെ മേഖലയിലേക്ക് കാലുവെപ്പാൻ എനിക്ക് അവകാശം ലഭിച്ചിട്ടുണ്ട്. അത് ഐഡ സോഫിയ സ്കഡറിൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനിനി രണ്ടാമത്തെ വലിയ യുവതി സ്ത്രീ വ്യക്തിത്വത്തിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കാൻ പോവുകയാണ്. 1994 ഞാൻ കൽക്കട്ടയിൽ ഒരു വലിയ കൺവെൻഷൻ, കെസ്വിക് കൺവെൻഷൻ എന്നാണ് അതിൻ്റെ പേര്, അതിൽ പ്രസംഗിക്കാനായിട്ട് പോയപ്പോൾ എൻ്റെ സുഹൃത്തായിരുന്ന വിജയൻ പാവമണി എന്ന് പറയുന്നയാളാണ് ഈ ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് പോയി മതത്തിരസായ ഒന്ന് പോയി കണ്ടുകളയാം. അപ്പം ഞാൻ മതത്തിരസയെ പറ്റി ഒത്തിരി വായിച്ചിട്ടുണ്ട്, ഒത്തിരി എഴുതിയിട്ടുമുണ്ട്, എന്നാൽ വ്യക്തി മുഖാമുഖമായി കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോയാൽ ചിലപ്പം കാണാൻ സാധിച്ചു എന്ന് വരികയില്ല, പക്ഷേ നമുക്ക് ഏതായാലും ശ്രമിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ മദർ ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിറച്ച ആളുകളാണ്, ഇഷ്ടം അങ്ങ് പറ്റ ആളുകൾ എന്നൊക്കെയാണ്. അപ്പം ആ വെളിയിൽ നിന്ന സിസ്റ്റേഴ്സിനോട് വിജയൻ പറഞ്ഞിങ്ങനെ, ഡൽഹിയിൽ നിന്ന് വന്ന ആളാണ്, അന്ന് ഞാൻ എയ്ഡ്സിനെ പറ്റി പുസ്തകവും എഴുതിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കോപ്പിയും കൂടെ കൊടുക്കാൻ. അന്നേരം പറഞ്ഞു, ഇന്ന് യാതൊരു നിവൃത്തിയുമില്ല, മദർ ഒട്ടും സമയമില്ല, അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയേ മതിയാകൂ എന്ന് പറഞ്ഞ് തീരുന്ന സമയത്ത് മദർ നേരെ ഇറങ്ങി വരികയും നേരെ വന്ന് കൈ എൻ്റെ തോളിലിട്ടിട്ട്, ആ എന്താ വന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ സാഹചര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ എന്നാ വന്നാട്ടെ. എന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി, ഞങ്ങൾ 45 മിനിറ്റ് ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ച് പല കാര്യങ്ങൾ സംസാരിച്ചു. കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, മദറിന് ഇൻസ്പിറേഷനായിട്ട് മദറിനെ നയിക്കുന്ന ദർശനം എന്താണ്, ഏത് ദർശനത്തിൽ കൂടെയാണ്, ഏത് അറിവിൽ കൂടെയാണ്, ഏത് ഫിലോസഫിയിൽ കൂടെയാണ്, ഏത് തിയോളജിയിൽ കൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വളരെ ലളിതമായി പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ഫിലോസഫിയും എനിക്ക് തിയോളജിയും ഒന്നുമില്ല, എനിക്ക് ആകെപ്പാടെ ഉള്ളത് ഒരു ചെറിയ അറിവാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അരിഷ്ടതയിലിരിക്കുന്ന ആളുകളോട്, കഷ്ടം സഹിക്കുന്ന, വേദന സഹിക്കുന്ന ആളുകൾക്ക് കർത്താവായ യേശു ക്രിസ്തു സമീപസ്ഥനാണ് എന്ന ഒരറിവല്ലാതെ എനിക്ക് ലോകത്തിൽ മറ്റൊരറിവുമില്ല. അപ്പോൾ എനിക്ക് വളരെ വളരെ സന്തോഷവും അത്ഭുതവും തോന്നി. കാരണം ഞാൻ വാസ്തവത്തിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുകയും ഒരു ബുദ്ധിരാക്ഷസനെന്ന നിലയിൽ വളരണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. അപ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ അന്വേഷിച്ച് പോവുക, വലിയ ആശയങ്ങൾ, ഏറ്റവും സങ്കീർണമായ ആശയങ്ങൾ അന്വേഷിച്ച് പോവുക, സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഗ്രഹിക്കുക, അത് സാധാരണ ആളുകൾക്ക് മനസ്സിലാകാത്ത വിധത്തിൽ പറഞ്ഞു ഫലിപ്പിക്കുക, അങ്ങനെ ആളുകളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുക, ഇതൊക്കെയാണായിരുന്നു നമ്മുടെ മണ്ടത്തരം. ഇത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഒരു പുതിയ അറിവുണ്ടായി, ഇതൊക്കെ വെറും മണ്ടത്തരമാണ്, ഇത് വെറും ആത്മാർത്ഥമില്ലാത്ത പണിയാണ്, ഇത് നാടകമാണ്, ഇതിലൊന്നുമില്ല. വാസ്തവത്തിൽ ജീവിതത്തിൻ്റെ തുടിപ്പ് എവിടെയാണ്? അതിവിടെയാണ്. എന്ത്? ഒരു ചെറിയ അറിവ്. അതിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആജീവനാന്തം അതിൻ്റെ പൂർണ്ണതയെ അന്വേഷിക്കുകയും അതിൻ്റെ ഫലം, അതിൻ്റെ അനുഗ്രഹം,
അനേക ആളുകൾക്ക് ജീവിതത്തിൽ കഷ്ടതയും അരിഷ്ടതയും പട്ടിണിയും പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹമായി അത് വളരെ തക്കവണ്ണം ഒരു ചെറിയ കാര്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു വേദപുസ്തക ഭാഗമാണ് യേശു പറഞ്ഞ ഉപമ. എന്താണ്? സ്വർഗരാജ്യം ഒരു കടുകുമണിക്ക് സദൃശം. ഈ കടുകുമണി വീട് പൊട്ടിമുളച്ചതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അന്ത്യത്തോളം എത്തും. ആകാശത്തിലെ പറവുകൾ അതിൽ വന്ന് കൂടുവയ്ക്കും. ഇത് സത്യമാണ്. അപ്പോൾ അങ്ങനെ ഭാരതത്തിൻ്റെ ഭൂമിയിൽ വീണ് പൊട്ടിമുളച്ച ഒരു കടുകുമണിയാണ് മദർ തെരേസ. ഞാനെപ്പോഴും വളരെ വളരെ ഇൻസ്പിറേഷനോടുകൂടെ ഓർക്കുന്നൊരു വ്യക്തിയാണ് മദർ തെരേസ. എന്നാൽ അവരുടെ ജീവിതം സർവലോകത്തിനും ഒരു അത്ഭുതകരം ആയി രൂപാന്തരപ്പെടുവാൻ കാരണം ഒരു ചെറിയ അറിവാണ്. അതെന്താണ്? പ്രയാസത്തിലിരിക്കുന്നവർക്ക്, വേദനയിലിരിക്കുക, അരിഷ്ടതയിലിരിക്കുന്നവർക്ക് യേശു സമീപസ്ഥനാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആശയങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വലിയ ആശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ആശയങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനോ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു ചെല്ലാനോ അതിൽ കൂടെ വളരുവാനോ നാം ശ്രമിച്ചിട്ടില്ല. നാം ആശയങ്ങളെ ഭൗതികമായി മാത്രം അറിയുകയും അത് നൈമിഷികമായ അറിവിന് ശേഷം അതിനെ എവിടെയെങ്കിലും ഷെൽഫിൽ കയറ്റി വെക്കുകയും അല്ലാതെ ജീവിതത്തിൻ്റെ ആ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ നമ്മുടെ അറിവുകളെ വിതച്ച് അത് 100, 60, 30 മേനിയായി വളർന്ന് അതിൻ്റെ കൊയ്ത്ത് ലോകത്തിനനുഗ്രഹമായ തീരത്തക്കവണ്ണം പ്രവർത്തിപ്പാൻ നമ്മുടെ ആത്മീയത എന്നും വളർന്നിട്ടില്ല. അപ്പോൾ ആ പ്രകാരം ഉള്ള വളർച്ചയിലേക്ക് കടന്നു വരുവാൻ ഒരു അതിനാണ് മാനസാന്തരമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ശുഷ്കിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വളർച്ചയുടെ അനുഭവത്തിലേക്ക് വരികയും ഒറ്റപ്പെട്ട കടുകുപണിയിൽ ഇന്ന് ആകാശത്തിലെ പറവുകൾ കൂടുവയ്ക്കത്തക്കവണ്ണം അത് വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്ന ആ രൂപാന്തരത്തിനാണ് മാനസാന്തരം എന്ന് ഞാൻ രൂപാന്തരത്തിനെയാണ് മാനസാന്തരമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അപ്രകാരമുള്ള ഒരു വലിയ സംഭവമാണ് മദർ തെരേസ. അവർ ഒരു പരിശുദ്ധയായി അവതരിക്കപ്പെട്ടതിൽ യാതൊരു അത്ഭുതവുമില്ല. റോം മദർ തെരേസയെ പരിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുൻപ് ഭാരതത്തിലെ പാവപ്പെട്ട ജനം അവരെ പരിശുദ്ധയായി വിശുദ്ധകന്യായി സ്വീകരിച്ചു. അപ്പോൾ അന്ന് മദർ തെരേസയുമായി ഞാൻ നിന്നെടുത്ത ഫോട്ടോ അത് ലാമിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഡൽഹിയിൽ ഒരു സ്റ്റുഡിയോയിൽ ഇത് കൊണ്ടുപോയി. ആ സ്റ്റുഡിയോയുടെ ഉടമ ഒരു ഹിന്ദുവാണ്. അപ്പോൾ അദ്ദേഹം ഇത് കണ്ടിട്ട് ചോദിച്ചു, ഓ മദർ തെരേസയോ, നിങ്ങൾ മദർ തെരേസയെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ മദർ തെരേസയുടെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഇതാണ് ചിത്രം, ഇതൊന്ന് ലാമിനേറ്റ് ചെയ്ത് തരണം. ഓ തരാം. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ റേറ്റ് എത്രയാണ്? അപ്പോൾ കോപത്തോടുകൂടെ ആൾ എന്നെ നോക്കി, റേറ്റോ? മദർ തെരേസ നിൽക്കുന്ന പടം ലാമിനേറ്റ് ചെയ്യുന്നതിന് ഞാൻ ഒരു രൂപ പോലും വാങ്ങിക്കില്ല. അപ്രകാരം അക്രൈസ്തവരായ ജനം അവരെ അന്ന് വിശുദ്ധിയായി കണ്ടവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീയുടെ വ്യക്തിത്വം വളരുവാൻ കാരണം എന്താണ്? ഒരു ചെറിയ അറിവ്, അത് സ്വീകരിച്ചിട്ട് ആ അറിവിൻ്റെ വലിയ പ്രപഞ്ചം, ആ അറിവിൽ അടങ്ങിയിരിക്കുന്ന വലിയ പ്രപഞ്ചം ആജീവനാന്തം അന്വേഷിച്ച ഒരു വലിയ ജീവിത മാതൃകയാണ് മദർ തെരേസയുടെ. അപ്പോൾ അത് ഒരു സ്ത്രീയിൽ കൂടെ നമുക്ക് ലഭിക്കാൻ ഇടയായതിൽ വളരെ വളരെ അഭിമാനിപ്പാൻ കാരണമുണ്ട്. ഒരു ചെറിയ ഒരു സംഭവം. ഒരു മനുഷ്യൻ നടന്നു പോകവേ അവൻ്റെ കാല് തട്ടി, കല്ലിൽ തട്ടി. നോക്കിയപ്പോൾ അവിടെ മുൻപ് അവിടെ കിടക്കുന്നത് പ്രത്യേകതയുള്ളൊരു കല്ലാണ് എന്ന് തോന്നി. അതെടുത്ത് നോക്കിയപ്പോൾ അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അത് അദ്ദേഹം അടുത്തുണ്ടായിരുന്നൊരു വ്യാപാരിയെ, സ്വർണ്ണ വ്യാപാരിയെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഡയമണ്ടാണ്, ഇത് പോളിഷ് ചെയ്തെടുത്താൽ. അപ്പോൾ ഇതും കൊണ്ട് അദ്ദേഹം പോയി, എവിടെയെങ്കിലും ഒന്ന് വിറ്റ് കിട്ടണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നടന്നു ചെന്നപ്പോൾ ഇത് തലയിൽ നിറച്ച് ഓറഞ്ചുമായിട്ട് ഒരു വ്യക്തി വന്നു. അപ്പോൾ അയാളോട് ചോദിച്ചു, ഇതാ ഇത് നിങ്ങൾ എന്ത് വില മതിക്കുന്നു, ഇതിനെന്ത് കിട്ടും? പറഞ്ഞാൽ 30 ഓറഞ്ച് ഇതിന് തരാം, അതിനുള്ള വക ഈ കല്ലിനുണ്ട്. അപ്പോൾ അദ്ദേഹം മുൻപോട്ട് വീണ്ടും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുബേരനായ മനുഷ്യൻ വരുന്നു. അപ്പോൾ അയാൾ ഇത് കാണിച്ചു, നിങ്ങളിതിനെന്ത് വില മതിക്കുന്നു? പറഞ്ഞു, ഞാനൊരു
ഒരു ഒരു 1,000,000 രൂപ തരാം, അതിനുള്ളതുണ്ട്. അദ്ദേഹം അതുകൊണ്ട് വീണ്ടും നടന്ന് ഒരു വലിയ വലിയ ഡയമണ്ട് വ്യാപാരിയുടെ കടയിൽ ചെന്ന് ഇത് കാണിച്ചപ്പോൾ അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ഈ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നിട്ട് പറഞ്ഞു, എന്നെയും എൻ്റെ കുടുംബത്തെയും 10,000,000 കണക്കിലുള്ള എൻ്റെ പോലുള്ള വ്യാപാരികളെയും വിറ്റാൽ ഇത് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവില്ല, അത്രമാത്രം വലിയ ഒരു രക്തമാണിത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, നാം എങ്ങനെയാണ് ഒരു വ്യക്തിയുടെയോ ഒരു സാഹചര്യത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ വില മനസ്സിലാക്കുന്നത്? എന്താണ് വില? ഒരു സാഹചര്യത്തിൻ്റെയോ വ്യക്തിയുടെയോ വില യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു വിലയുണ്ടായിരിക്കണം. പലർക്കും ഒന്നിൻ്റെയും വില യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ്. ആർക്കെങ്കിലും ഒരു അവസരം കൊടുത്താൽ, എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ള, ഞാൻ പലർക്കും ഞാൻ പ്രിൻസിപ്പളായിരിക്കുന്ന സമയത്തൊക്കെ പലർക്കും അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ പുച്ഛിച്ച് തള്ളുകയാണ്. കാരണം ഇതിൻ്റെ വില എന്ത് എന്ന് കാണുവാനുള്ള കണ്ണ് മനുഷ്യർക്കില്ല. എന്നാൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ മഹാത്മ്യം മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തോടും നമ്മുടെ പ്രതികരണത്തിൽ കൂടെയാണ്. ഇപ്പം താലന്തുകളുടെ ഉപമം നോക്കിയാൽ, ഒരു വ്യക്തിക്ക് ഒരു താലന്ത് കൊടുത്തു, അവനത് പുച്ഛിച്ചുകൊണ്ട് കുഴിച്ചിട്ട് കളഞ്ഞു. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $75,000 വിലയാണ്. അവൻ നോക്കിയപ്പോൾ അതിലൊന്നുമില്ല. എന്നാൽ 5 താലന്ത് കിട്ടിയവൻ, 2 താലന്ത് കിട്ടിയവൻ ഉടനെ കൊണ്ടുപോയി അത് പ്രയോജനപ്പെടുത്തി അത് വർദ്ധിപ്പിച്ച് അത് ഇരട്ടിയാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം താലന്തുകളുടെ അക്കമോ തൂക്കമോ ഒന്നുമല്ല, നിൻ്റെ വ്യക്തിത്വം എന്താണ്, നിൻ്റെ കണ്ണെന്താണ്, നിങ്ങൾ എങ്ങനെ കാണുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പുസ്തകം തന്നു, അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു പുസ്തകം തന്നു, ആ പുസ്തകത്തെ ഒരു ഭാരമായിട്ട് എനിക്ക് കാണാം, ആ പുസ്തകത്തെ പ്രപഞ്ചത്തിന് മോടി കൂട്ടുന്ന കാഴ്ച നൽകുന്ന ഒരു ജാലകമായിട്ടും എനിക്ക് കാണാം, അതൊരു വലിയ നിധിയായി കാണാം, അതൊരു വിധിയായി കാണാം. ഇത് എൻ്റെ പ്രശ്നമാണ്, പുസ്തകത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ജീവിതത്തിൽ പലരും ഇന്ന് കുണ്ഠിതപ്പെട്ടും പരാതി പറഞ്ഞും കഴിഞ്ഞു കൂടുകയാണ്. എന്നാൽ അവിടെയൊക്കെയും മുൻപിൽ വലിയ വലിയ സാധ്യതകളുണ്ട്. അവർക്ക് ലഭിച്ചിരിക്കുന്ന തുച്ഛമെന്ന് അവർക്ക് തോന്നിയിട്ടുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ അവരുടെ അവസ്ഥ വളരെ വളരെ വ്യത്യസ്തമാകുമായിരുന്നു. അതിന് പകരം ദൈവം നൽകുന്ന അവസ്ഥകളും സാഹചര്യങ്ങളും താലന്തുകളും കഴിവുകളും പ്രയോജനപ്പെടുത്താതെ അതിനെ തുച്ഛീകരിച്ച് അത് ഭാരമാണ് അല്ലെങ്കിൽ എനിക്ക് അപമാനമാണ്, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ സാധ്യമല്ല എന്ന വിധത്തിൽ അതിനെ നിരാകരിച്ചുകൊണ്ട് ജീവിതം മുഴുവനും പരാതി കൊണ്ടും പരിഭവം കൊണ്ടും നരകമാക്കി മാറ്റുന്ന ഒരു സമീപനം, ഒരു രീതി നമ്മുടെ ഇടയിലുണ്ട്. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ, നമ്മുടെ വ്യക്തിത്വം എത്ര തുച്ഛമാണ് എന്ന് ഇപ്പോൾ തോന്നിയാലും അതിൽ അത്ഭുതകരമായ സാധ്യതകൾ അടങ്ങിയിട്ടുണ്ട് എന്ന ഒരു വ്യക്തിപരമായ സാക്ഷ്യം നിങ്ങൾക്ക് നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇനിയും മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോവുകയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് ലഭിച്ചതിൻ്റെ വലിപ്പമല്ല, പിന്നെയോ ലഭിച്ചതിൽ നാം കാണുന്ന സാധ്യതകളുടെ വലിപ്പമാണ് യഥാർത്ഥത്തിലുള്ള മാനദണ്ഡം, അളവുകൾ. അപ്പോൾ അപ്രകാരം നമ്മുടെ കണ്ണ് ഒന്ന് തുറക്കുവാൻ, ഒരു പുതിയ ദർശനം ലഭിപ്പാൻ, സാധ്യതകളെ അതിൻ്റെ യഥാർത്ഥ അളവിൽ കാണുവാൻ, അതിനെപ്പറ്റി ഒരു ആവേശമുണ്ടാകുവാൻ, ആ ഉള്ള ആത്മീയമായ ആന്തരികമായ ഒരു പരിവർത്തനമാണ് നമുക്ക് വേണ്ടത്. വലിയ വലിയ ഉപാധികളല്ല വേണ്ടത്, പിന്നെയോ ചെറിയ ഉപാധികളിൽ വലിയ സാധ്യതകൾ കാണുവാനുള്ള കണ്ണാണ് നമുക്ക് വേണ്ടത്. അത് ഇപ്രകാരമുള്ള പരിപാടികളിൽ കൂടെ, അനുഭവങ്ങളിൽ കൂടെ, ചിന്തകളിൽ കൂടെ നമുക്ക് പ്രാപിക്കുവാൻ ഇടയായിരിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം.